വീണ്ടും പട്ടിണി പാവങ്ങളെ പറ്റിക്കാനും അവരെ ഊറ്റിയെടുക്കാനും കോർപ്പറേറ്റുകളെ സഹായിക്കാനും പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇക്കുറി വൈദ്യുതി മേഖലയാണ് ലക്ഷ്യമിടുന്നത്. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് പുതിയ വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് തയ്യാറായി കഴിഞ്ഞു. റിലയൻസ്, ടാറ്റ, അദാനി തുടങ്ങിയ സ്വകാര്യ കുത്തക കമ്പനികൾ പുതിയ ബിൽ പ്രാവർത്തികമാക്കുന്നത് നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബില്ല് യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ ഉൾപ്പെടെ സ്വകാര്യ ഈ കോർപ്പറേറ്റുകൾ കടന്നുവരും. ഇത് സാധാരണക്കാരോടും കർഷകരോടും തൊഴിലാളികളോടുമുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. വൈദ്യുതി വിതരണത്തിന് ലൈസൻസ് വേണ്ടെന്നതാണ് ഭേദഗതിയിലെ പ്രധാന നിർദ്ദേശം. വൈദ്യുതി വിതരണം ഏറ്റെടുക്കുന്ന പുതിയ കമ്പനികൾക്ക് സ്വന്തമായി വൈദ്യുതി ശൃംഖല സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ലൈനിലൂടെ തന്നെ അവർക്ക് വൈദ്യുതി കടത്തിവിടാം. ഇതിലൂടെ സ്വകാര്യ കുത്തകകൾക്ക് തടസ്സങ്ങളില്ലാതെ കടന്നു വന്ന് ലാഭം കൊയ്യാനും മതിയാകുമ്പോൾ നിർത്തിപ്പോകാനും അവസരമൊരുക്കും. ലാഭം ഉറപ്പുള്ള മേഖലകളെയും ഉപഭോക്താക്കളെയും മാത്രം പെറുക്കിയെടുക്കാനും സ്വകാര്യ കമ്പനികൾക്ക് കഴിയുന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് പുതിയ ബില്ല് ഇല്ലാതാക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് വൈദ്യുതി മേഖലയിലുള്ള പരിമിതമായ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഭേദഗതി ബില്ലിലുള്ളത്. രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന കർഷക സമരങ്ങളിൽ വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുന്നത് പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു. വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കാമെന്ന സമീപനം സ്വീകരിക്കാമെന്ന കർഷകരുമായി നടത്തിയ ചർച്ചയിൽ പോലും കേന്ദ്രം ഉറപ്പു നൽകിയതാണ്. എന്നാൽ അത് പിൻവലിച്ചാണ് പുതുക്കിയ കരടുമായി നിയമ ഭേദഗതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത്. മുൻപ് പലതവണ വൈദ്യുതി നിയമ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. 2013ലാണെന്ന് തോന്നുന്നു വൈദ്യുതി വിതരണം രണ്ടായി വിഭജിച്ച് സപ്ലൈ എന്ന പുതിയ ഒരു മേഖല കൂടി സൃഷ്ടിക്കാനുള്ള ആദ്യ നിർദ്ദേശം ഉണ്ടായത്. 2014ൽ ഇത് കുറെ കൂടി വ്യക്തമാക്കി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. വൈദ്യുതി വിതരണ രംഗത്തെ വിതരണവും സപ്ലൈയുമായി വിഭജിക്കുന്നതിനോടൊപ്പം സപ്ലൈ രംഗത്തേക്ക് കടന്നു വരുന്ന സ്വകാര്യ സംരംഭകർക്ക് വൻകിട ഉപഭോക്താക്കളെ ഏറ്റെടുത്ത് ലാഭം ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഭേദഗതി പാർലമെൻറ്റിലെത്തിയത്. എന്നാൽ അന്ന് ശക്തമായ പ്രക്ഷോഭമുണ്ടായതിനാൽ ഒന്നും നടന്നില്ല. 2018ലാണ് ഭേദഗതിക്കുള്ള അടുത്ത ശ്രമം ഉണ്ടായത്. എന്നാൽ രാജ്യത്താകെ ഉയർന്നു വന്ന എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അതിൽ നിന്നും പിന്നോട്ട് പോയി. പിന്നീട് 2020 ഏപ്രിലിൽ രാജ്യം ലോക്ക്ഡൗണിലായപ്പോഴാണ് വീണ്ടും വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. ഏതായാലും ഈ ബില്ല് യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടിണി പാവങ്ങൾക്ക് ഷോക്കടിക്കും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റിയ അവസരമാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അത് തെറ്റാതെ വിനിയോഗിക്കണം.